എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിലിൽ സ്വാഗതം. ബി പോസിറ്റീവ് നോളജ് ക്ലബിലേക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന 7ാം ക്ലാസ് പാസ്സായവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിലവിലുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 2 ഒഴിവുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തെല്ലാമാണ് എൻ്റെ ക്വാളിഫിക്കേഷൻസ്, എന്തെല്ലാം ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസൊക്കെ ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഉള്ള ബെൽബട്ടൺ നിങ്ങൾ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ എല്ലാ ദിവസവും ഞാൻ പബ്ലിഷ് ചെയ്യും. ഇതുപോലെയുള്ള കരിയർ സംബന്ധമായ ഇൻഫർമേഷൻസ്, പുതിയ കോഴ്സുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും അതിനപേക്ഷിക്കുവാനുള്ള അവസരം ലഭിക്കും. ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ അപേക്ഷിക്കുന്നു. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. കേരള ഗസറ്റ് 2022 December 31 ഗസറ്റിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2023 February 1 ആണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഈ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് 698/2022 എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെൻ്റ് പേര് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. പോസ്റ്റിൻ്റെ പേര് ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 2, മെസ്സഞ്ചർ, നൈറ്റ് വാച്ച്മാൻ, ഇങ്ങനെ 3 പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്കെയിലൊക്കെ പറയുകയാണെങ്കിൽ 23,000 മുതൽ 50,200 എന്ന സ്കെയിലാണ്. തുടക്ക ശമ്പളം തന്നെ 30,000 രൂപയിൽ കൂടുതൽ ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇപ്പോഴുള്ള വേക്കൻസികൾ 13 സ്ഥിരനിയമനമാണെന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. അതിനുശേഷം മാത്രമേ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് പറയാം. അപ്പോൾ ഇപ്പോൾ ഉള്ള വേക്കൻസികളാണ് ഈ 13. ഇനിയും വരുന്ന വേക്കൻസികൾ, ഇനിയും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ ഏകദേശം 1 വർഷത്തോളം സമയമെടുക്കും. അതോടൊപ്പം അതിനുശേഷം വാലിഡിറ്റി പീരീഡ് ഉൾപ്പെടെ വരുന്ന വേക്കൻസികളൊക്കെ ഇതിൽ പരിഗണിക്കും. എന്നതിനാൽ വേക്കൻസികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നിയമനം പറയുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതായത് 2/1/1986 1/1/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ 2 ദിവസം ഉൾപ്പെടെ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. SC/ST 5 വർഷവും OBC നോൺ ക്രീമിലറായിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയുള്ള ഇളവ് ഇവിടെയും ബാധകമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ക്വാളിഫിക്കേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ 7ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നാൽ പ്രത്യേകം മനസ്സിലായി. ഡിഗ്രി ഇല്ലാത്ത 7ാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇനി നമുക്കിതിന് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. കാൻഡിഡേറ്റ്സിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു കേരള PSC അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, നിങ്ങളൊരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റായ www.keralapsc.gov.in സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ആവശ്യമായ ബേസിക് ഡീറ്റെയിൽസ്, ഫോണ്, പേര്, ഇമെയിൽ ID അങ്ങനെയുള്ള ഡേറ്റാസൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ പ്രൊഫൈൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇനി പിന്നീട് എത്ര പോസ്റ്റ് വേണമെങ്കിലും PSC അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആളിന് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ആ പ്രൊഫൈൽ ഓപ്പൺ ആക്കുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ നൗന്ന് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. മൊബൈൽ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് PSC ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് കഴിയും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ 1 ടൈം രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നിങ്ങളുടെ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോ, 6 മാസത്തിനെടുത്ത് ഇടയിലെടുത്ത ഫോട്ടോ നിങ്ങൾ അതിന് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1/1/2002 ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം. നമ്മൾ ഒരിക്കൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് അതിന് വാലിഡിറ്റി ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നേരത്തെ ചെയ്തവരാണെങ്കിൽ 31/12/2012 ശേഷമുള്ള ഫോട്ടോ ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതുപോലെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കാനുള്ള, കേരള PSC അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫീസൊന്നുമില്ല, തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അതുപോലെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത്, അതിൽ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വളരെ സത്യസന്ധമായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കാരണം അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾക്കായിരിക്കും എന്ന കാര്യം ഓർക്കണം. അതുപോലെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിനകത്തെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് കഴിയും. അത് നിങ്ങളുടെ പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് PSC കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഉപകരിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ നിങ്ങളുടെ 1 ടൈം പ്രൊഫൈൽ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളതിനകത്ത് ഒരു ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും OMR ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ എഴുതാൻ റെഡിയാണെന്നുള്ള കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാരുടെ അപേക്ഷ മാത്രമേ സ്വീകരിക്കുകയും അതുപോലെ പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പ് 15 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് വരുന്ന ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും കഴിയത്തുള്ളൂ. അല്ല കൺഫർമേഷൻ കൊടുക്കാനുള്ള കാര്യം പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും.
അതുപോലെ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒന്നുകൂടെ പറയുന്നത് 2023 ഫെബ്രുവരി 1 വരെയാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത്. അതേപോലെ വിലാസം www.keralapsc.gov.in എന്ന സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആധാർ കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഐ ഡി പ്രൂഫായിട്ട് നിങ്ങൾ അതും നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഐ ഡി പ്രൂഫായിട്ട് ആ ആധാർ കാർഡ് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ 7-ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക, കേരള സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥിര നിയമനമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.